أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد في أول كلامنا اللهم صل على سيدنا محمد في أوسط كلامنا اللهم صل على سيدنا محمد في آخر كلامنا الصلاة والسلام عليك يا سيدنا ويا حبيبنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ബഹുമാനികളെ താജു സലാത്ത് ചർച്ചയിൽ ഹബീബായ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ട് ഇരു ഹറമുകളെയും പ്രതിപാദിക്കുമ്പോൾ ഹബീബായ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹ സമീപനത്തിൽ സ്ഥാനം പിടിച്ച ജബൽ ഉഹദിനെയും ജബൽ സൗറിനെയും മറ്റു പർവ്വതങ്ങളെ ചെറിയ രൂപത്തിൽ വിവരിക്കുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധ മക്കയിലെയും മദീനയിലെയും ഹറമുകളെയും ഹറമിൻ്റെ അതിർത്തിയെയും വിവരിച്ചപ്പോൾ ഹബീബായ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട പർവ്വതങ്ങളും മസ്ജിദുകളും പ്രത്യേകമായി ത്വയ്ബ നാടും അഥവാ മദീന നാടും കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ച് താജു സലാത്തിൽ പഠനം നടത്തുന്ന മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ജീവിത ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നവർക്ക് പരിശുദ്ധ മദീന നാട്ടിലെ പർവ്വതങ്ങളെക്കുറിച്ചും മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ജീവിതത്തിൽ സ്ഥാനം പിടിച്ച മറ്റു സ്ഥലങ്ങളെക്കുറിച്ചും ചെറുവിവരണമാണ് ഇന്ന് നടത്തുന്നത്. അതിനിടയിൽ സന്തോഷമുള്ളൊരു കാര്യം സൂചിപ്പിക്കുന്നത്, സർവാദിനാഥനായ സർവവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒന്നിനും കഴിവില്ലാത്ത വളരെ സാധുക്കളായ നമ്മുടെ അമലുകൾ കൊണ്ട് റബ്ബിൻ്റെ മുന്നിൽ വിജയിക്കുവാൻ ഉറപ്പായും കഴിയുമെന്ന് ഒരുറപ്പും ലഭിക്കാത്ത എല്ലാം ഉടമയാകുന്ന റബ്ബിൻ്റെ മുന്നിൽ അടിമയായി സമർപ്പിച്ച് ജീവിക്കുന്ന സർവമുഹിബ്ബീങ്ങളോടും സന്തോഷമുള്ളൊരു കാര്യം ഉണർത്തുന്നത്, ഹബീബായ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പഠനം താജു സലാത്തിലൂടെയായാലും അല്ലെങ്കിൽ മറ്റു മാർഗത്തിലൂടെയായാലും മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായി എത്രയോ എണ്ണമറ്റ കുടുംബങ്ങളിൽ താജു സ്വലാത്ത് മുൻനിർത്തി അഷറഫുൽ ഖൽഖായ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ, ചരിത്ര സംഭവങ്ങൾ
കോർത്തിണക്കി പലരും പുസ്തകങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്നു. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തം എങ്ങനെയായിരുന്നു, അവിടുത്തെ മജ്ലിസുകളുടെ സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നു, അവിടുന്ന് പരിശുദ്ധ മദീന നാട്ടിൽ എത്തിച്ചേർന്ന വിദേശികളോടുള്ള സമീപനങ്ങൾ എങ്ങനെയായിരുന്നു, അവിടുന്ന് ഭക്ഷണം കഴിച്ചതും അവിടുന്ന് വിരുന്നൂട്ടിയതും കുടുംബത്തിനോടുള്ള സമീപനങ്ങളും പിഞ്ചു മക്കളോടുള്ള സമീപനങ്ങളും കടുപ്പമേറിയ അക്രമം നടത്തിയവരോടുള്ള വിട്ടുവീഴ്ചയും അവിടുത്തെ ഷറഫാക്കപ്പെട്ട അതിസുന്ദരമായ സ്വഭാവ ഗുണങ്ങളിൽ വിശ്വാസമർപ്പിച്ച് സർവാദിനാഥനായ അള്ളാഹുവിലേക്ക് അടുത്തവരും അങ്ങനെ ധാരാളം വിഷയങ്ങളെ ആസ്പദമാക്കി താജുസലാത്തിൽ പഠനം നടത്തുന്ന പല കുടുംബങ്ങളും പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആ സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും അവരുടെ എഴുത്തിലും അവരുടെ വായനയിലും കൂടുതൽ സൗകര്യം ലഭിക്കുന്നതിനുള്ള വിവരണങ്ങളാണ് ഇന്ന് താജുസലാത്തിൽ പ്രതിപാദിക്കുന്നത്. അഥവാ അഷറഫുൽ ഖൽഖായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാടാകുന്ന മദീനത്തുൽ മുനവ്വറ, പരിശുദ്ധവും പവിത്രവുമായ മദീനത്തുൽ മുനവ്വറയെക്കുറിച്ച് രേഖപ്പെടുത്തിയ മഹത്തുക്കളുടെ എണ്ണം ക്ലിപ്തപ്പെടുത്തുവാൻ പ്രയാസമാണ്. ഇന്ത്യ രാജ്യത്തു മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിച്ച എണ്ണമറ്റ മഹത്തുക്കൾ പരിശുദ്ധ മദീന നാടിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭൂമി ലോകത്ത് ഇത്രത്തോളം ചരിത്രം രേഖപ്പെടുത്തിയ മറ്റൊരു നാട് കാണുവാൻ പ്രയാസമാണ്. ആദരവായ സയ്യിദുൽ വജൂദ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തോടെ ഒരു നാടിന് പ്രകാശം ലഭിക്കുന്നു, പ്രശോഭിത നഗരമായി മാറിയതുകൊണ്ട് അൽ മദീനത്തുൽ മുനവ്വറ എന്ന് ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാടിനെ പരിചയപ്പെടുത്തുകയാണ്. താജുസ്സലാത്തിലൂടെ താജുൽ അംബിയ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവിടുത്തെ ഹൃദയത്തിലൊരു സ്ഥാനം ലഭിക്കുവാൻ കൊതിച്ച് ഇരു ലോകത്തും വിജയിക്കുവാൻ ആഗ്രഹിച്ച് ഒരുമിച്ച് കൂടിയ സർവ്വ കുടുംബങ്ങൾക്കും താജുസ്സലാത്തിലെ മുൻ ക്ലാസുകളിൽ നിന്ന് അൽ മദീനത്തുൽ മുനവ്വറയെക്കുറിച്ചും പഴയ യസരിബിനെക്കുറിച്ചുമെല്ലാം ചെറിയ വിവരണം നടത്തിയതുകൊണ്ട് അതിൻ്റെ ബാക്കി കുറഞ്ഞ ഭാഗങ്ങൾ കൂടെ ഇന്ന് അറിയിക്കുകയാണ്. അള്ളാഹു നമ്മേവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസത്തിൽ നബിയിൽ ഹർമൈൻ, ഇരു ഹർമകളുടെയും നബിയാണ് സയ്യിദുൽ വജൂദായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് നമ്മൾ പഠിച്ചു. പരിശുദ്ധ മക്കാ നാട് മക്കയിലെ ഹറമിൻ്റെ അതിർത്തിയും തുടർന്ന് പരിശുദ്ധ മദീനയുടെ അതിർത്തിയും നമ്മൾ ചർച്ച ചെയ്തു. മദീനയുടെ അതിർത്തിയിൽപ്പെട്ടതാണ് ജബൽ സൗർ അഥവാ സൗർമല. പരിശുദ്ധവും പവിത്രവുമായ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച സ്വർഗീയ കവാടത്തിൻ്റെ ചാരത്ത് സ്ഥിതി ചെയ്യുമെന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രേഖപ്പെടുത്തിയ സന്തോഷം അറിയിച്ച ജബൽ ഉഹദ്, ആ ജബൽ ഉഹദിൻ്റെ പിന്നാമ്പുറത്തുള്ള ചെറിയ പർവ്വതമാണ് ജബൽ സൗർ. ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോഴും അവിടുത്തെ നാടിനെക്കുറിച്ചും ആ മഹത്തായ സ്വർഗീയ നാട്ടിലെ വിശേഷണങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ മതിവരാത്ത മനസ്സുമായി ദാഹിക്കുന്ന കൽബുമായിരിക്കുന്ന താജുസ്സലാത്തിലെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ അവതരണം.
ഇൻഷാ അല്ലാ മദീന നാട്ടിലെ പർവ്വതങ്ങൾ ഓരോ പർവ്വതങ്ങളിലും സയ്യിദുൽ വജൂദ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട സാന്നിധ്യം കൊണ്ട് വ്യത്യസ്തങ്ങളായ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിക്കപ്പെട്ട സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കണം. എളുപ്പത്തിൽ ആ പർവ്വതങ്ങളുടെ നാമങ്ങൾ സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ മദീന നാട്ടിലെ പർവ്വതങ്ങൾ, ഒന്ന് ജബൽ ഉഹദ്, ജബലുർ റുമാ, ജബലുൽ ഫൗർ, ജബലു ഐർ, ജബലു സൽഅ, ജബലുർ റായ, ജബലു ജുമാഉൽ ആഖിർ, ജബലു ജുമാഉ ഉമ്മു ഖാലിദ്, ജബലു തൈഅബ്, ജബലു ബനി ഉബൈദ, ജബലു ജുമാഉ തുറാറത്ത്, ജബലു ബനി ഖുറൈള, ജബലുൽ ഹറം, ജബലു അൻഉം, ജബലുൽ മുഖൈമീൻ തുടങ്ങിയ പർവ്വതങ്ങൾ പരിശുദ്ധ മദീന നാട്ടിലുണ്ട്. വേറെയും ചില പർവ്വതങ്ങളും മദീനയിലുണ്ട്. മേൽപ്പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മേൽപ്പറയപ്പെട്ട പല പർവ്വതങ്ങളും അനുഗ്രഹീതമായ സ്ഥലങ്ങളാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പർവ്വതം ജബൽ ഉഹദ് ആണ്. മദീന നാടിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മറ്റുള്ള വിശേഷണങ്ങളും ചെറിയ രൂപത്തിൽ സൂചിപ്പിക്കുന്നു. മദീന നാട്ടിലെ താഴ്വരകൾ, ഒന്ന് വാദിൽ അഖീഖ്, വാദി ബുതുഹാൻ, വാദി മുദിയനബ്, വാദി ഖനാത്ത്, വാദി റാനുന, വാദി മഹ്സൂർ, വാദി മുഖൈമിൻ, വാദി ദുൽഹുലൈഫ, വാദി ബൈദാ, വാദി ദാതുൽ ഷൈ, ദാതുൽ ജൈഷ്. ഇതാണ് മദീനയിലെ അറിയപ്പെട്ട താഴ്വരകൾ. മദീന നാട്ടിലെ ധാരാളം കിണറുകൾ അത്ഭുത ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സയ്യിദുൽ വജൂദ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീരുകൊണ്ടും ചരിത്രത്തിൽ ഇടം പിടിച്ച ധാരാളം കിണറുകളും പരിശുദ്ധമായ മദീന നാട്ടിലുണ്ട്. ബിഇറു റൂമ, ബിഇറു അരീസ്, ബിഇറു ബുസ്വ, ബിഇറു റഹാ, ബിഇറു ഖർസ്, ബിഇറു അഅവാഫ്, ബിഇറു ഇഹാബ്, ബിഇറു അബാ കഹന, ബിഇറു ഹാസും, ബിഇറു ഖിറാള, ബിഇറു ഖുറൈള, ബിഇറു ബുളാ തുടങ്ങിയ ധാരാളം ചരിത്രങ്ങളുറങ്ങുന്ന ഷറഫാക്കപ്പെട്ട മദീനയിലെ കിണറുകൾ, അതിൽ നിന്നും കുറഞ്ഞ ഭാഗങ്ങളാണ് മുകളിൽ വായിച്ചിട്ടുള്ളത്. മദീന നാട്ടിലെ അറിയപ്പെട്ട ഗോത്രങ്ങൾ, മദീന നാട്ടിൽ ജീവിച്ചിരുന്ന ഓരോ വ്യക്തികളും വ്യത്യസ്ത ഗോത്രക്കാരായിരുന്നു. ബനു നജ്ജാർ, ബനുൽ ഹാരിസ് ബിനുൽ ഹസ്റജ്, ബനു ഭയാള, ബനു അബ്ദുൽ അഷ്ഹൽ, ബനു സായിദ, അതുപോലെ ഹസ്റജ് ഗോത്രത്തിൽ നിന്നുള്ള 19 വംശപരമ്പരകൾ, ഔസ് ഗോത്രത്തിൽ നിന്നുള്ള 15 വംശപരമ്പരകളും. മേൽപ്പറയപ്പെട്ട ഗോത്രങ്ങളായിരുന്നു മദീന നാട്ടിലെ അറിയപ്പെട്ട ഗോത്രങ്ങൾ. വേറെയും ചില ഗോത്രങ്ങൾ മദീനയിലുണ്ടായിരുന്നു. മദീനയിലെ മസ്ജിദുകൾ, തജുസലാത്തിലുണ്ടായിരുന്ന ചർച്ചയിൽ അടുത്ത ഭാഗം ഇമാമിൽ ഖിബ്ലത്തൈൻ, ഇരു ഖിബലകളുടെയും ഇമാമാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടെ മസ്ജിദുൽ ഹറമും, മസ്ജിദുൽ ഹറാമും ബൈത്തുൽ മുഖദ്ദസുമാണ് ചർച്ചയെങ്കിൽ, ആ ചർച്ചയ്ക്കിടയിൽ വരുന്ന മറ്റൊരു പള്ളിയാണ് പരിശുദ്ധ മദീനയിലെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ. ഇൻഷാ അല്ലാഹ് വിശാലമായി ആ വിഷയങ്ങൾ പിന്നീട് പ്രതിപാദിക്കും.
ഇന്ന് മദീനയിലെ മസ്ജിദുകളുടെ നാമങ്ങൾ ഈ പറയപ്പെടുന്ന പള്ളികളിലെല്ലാം ഹബീബായ മുത്തർ സൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. മദീനയിലെ പള്ളികളിൽപ്പെട്ടതാണ് മസ്ജിദു ഖുബ, മസ്ജിദുൽ ഖിബ്ലത്തൈൻ, മസ്ജിദുൽ ജുമുഅ, മസ്ജിദുൽ ഖമാമ, മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മസ്ജിദ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മസ്ജിദുൽ മീഖാത്ത്, മസ്ജിദുൽ മുഅറസ്, മസ്ജിദ് അബീദുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ധാരാളം മസ്ജിദുകൾ, സബ് മസാജിദ് അടക്കം പരിശുദ്ധ മദീനയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ പള്ളികളാണ്. അതിൽ പലതും ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാലക്രമേണ പലരുടെയും ഭരണപരമായ ഇടപെടൽ കൊണ്ടും വികസനത്തിൻ്റെ പേരിലും പലതും അപ്രത്യക്ഷമായിട്ടുമുണ്ട്. മുത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾ ഇപ്പോഴും മദീനയിൽ പല സ്ഥലങ്ങളിലും സൂക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. അല്ലാഹു തആല മദീന നാട് കാണുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മസ്ജിദുകളെ പരാമർശിക്കുമ്പോൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവി, ഹബീബായ മുത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട സാന്നിധ്യം കൊണ്ട്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് നിർമ്മിതമായൊരു പള്ളി, മേൽപ്പറയപ്പെട്ട ധാരാളം മസ്ജിദുകളിൽ ഒരുപാട് ചരിത്രങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, തേടിപ്പിടിക്കേണ്ടതുണ്ടെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മസ്ജിദുൻ നബവിയിലെ സൂചനകൾ നൽകുന്നു. വലിയ മഹത്വമുള്ള പള്ളിയാണ് മുത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മസ്ജിദുൻ നബവി. താജു സലാത്തിലെ മുൻ ക്ലാസുകളിൽ അതിൻ്റെ പോരുഷയും മറ്റും വിവരിച്ചിട്ടുണ്ട്. മസ്ജിദുൻ നബവിയിലെ വാതിലുകൾ, ബാബു റഹ്മ, ബാബു ജിബ്രീൽ അലൈഹിസ്സലാം, ബാബു നിസ, ബാബു സലാം, ബാബു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബാബു ഉമർ റളിയല്ലാഹു അൻഹു, ഈ പേരിലൊക്കെയാണ് മദീന പള്ളിയിലെ വാതിലുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1980 ശേഷം അതിവിശാലമായ രീതിയിൽ പള്ളി പുതുക്കിയിട്ടുണ്ട്. ധാരാളം കവാടങ്ങൾ വേറെയും ഉണ്ട്. അതിന് വ്യത്യസ്തങ്ങളായ പേരുകളാണ്. മുത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന പള്ളിയുടെ അതിർത്തി, ഹദ്ദു മസ്ജിദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന പള്ളിയുടെ അതിരുകൾ നിർണയിച്ച് പ്രത്യേകമായും പള്ളിയിൽ ഇന്നും ആ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ആ പള്ളിയുടെ കവാടങ്ങളായി രേഖപ്പെടുത്തിയ പേരുകളാണ് മുകളിൽ വായിച്ചിട്ടുള്ളത്. ആ മസ്ജിദുൻ നബവിയിൽ ധാരാളം തൂണുകളുണ്ടായിരുന്നു. ഉസ്തുവാനത്ത് മുഹല്ലഖ, ഉസ്തുവാനത്തുൽ മുത്തയ്യബ, ഉസ്തുവാനത്തുൽ ഹന്നാന, ഉസ്തുവാനത്തുൽ മുസ്ഹഫ്, ഉസ്തുവാനത്തു സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ഉസ്തുവാനത്തുൽ മുഹാജിരീൻ, ഉസ്തുവാനത്തുൽ ഖുർആ, ഉസ്തുവാനത്തു തൗബ, ഉസ്തുവാനത്തു സരീർ, ഉസ്തുവാനത്തുൽ ഹിർസ്, ഉസ്തുവാനത്തുൽ വഫൂദ്, ഇതെല്ലാം ഷറഫാക്കപ്പെട്ട മുത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവിയിലെ തൂണുകളുടെ പേരുകളാണ്. ഈ ഓരോ തൂണുകൾക്കും നാം മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ധാരാളം ചരിത്രങ്ങളുമുണ്ടെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. മസ്ജിദുൻ നബവിയിലെ മിഹ്റാബുകൾ, മിഹ്റാബുൻ നബവി, മിഹ്റാബുൽ ഉസ്മാനിയ്യ, മിഹ്റാബു തഹജ്ജുദ്, മിഹ്റാബു ഫാത്തിമ റളിയല്ലാഹു അൻഹ, മിഹ്റാബുൽ ഹനഫി, ഇതൊക്കെയാണ് മസ്ജിദുൻ നബവിയിലെ മിഹ്റാബുകൾ. അതിശ്രേഷ്ഠമായ മിമ്പർ, മുത്തർ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചിരുന്ന മിമ്പർ താജ് സലാത്തിലെ മുൻ ക്ലാസ്സിൽ മിമ്പറിനെ കുറിച്ചും അതിൻ്റെ പവിത്രതയും റൗളാ ഷെരീഫിൻ്റെ സ്ഥാനമാനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുതിയ മിമ്പർ നിർമ്മിച്ചു നൽകിയപ്പോൾ മുമ്പുണ്ടായിരുന്ന അവിടുന്ന് ചാരി നിന്ന് ഖുതുബ നിർവഹിച്ചിരുന്ന ഈന്തപ്പന മട്ടൽ പൊട്ടിക്കരഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ആ ഈന്തപ്പന മട്ടലിനെ സമാധാനിപ്പിച്ചതും അതിന് സ്ഥാനങ്ങൾ നൽകിയതും മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ജീവനില്ലാത്ത വസ്തുക്കൾ മഹബ്ബത്ത് കൊണ്ട് വലിയ വലിയ സന്തോഷങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സമർപ്പിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കാഴ്ചയിൽ അവർക്ക് ജീവനില്ല, അവർ സംസാരിക്കുന്നില്ല. അതേസമയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവർ സംസാരിക്കുന്നു, അവർ ഇടപെടുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, സലാം പറയുന്നു. കല്ലുകൾ സലാം പറഞ്ഞതും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈവെള്ളയിലുള്ള ഭക്ഷണം തസ്ബീഹ് ചൊല്ലിയതും അത് സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയപ്പോൾ അപ്പോഴും തസ്ബീഹ് ചൊല്ലി, സയ്യിദിന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയപ്പോഴും തസ്ബീഹ് ചൊല്ലി. അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകാശം ആകാശത്തിൻ്റെതായ സ്നേഹം അറിയിച്ചു, സൂര്യൻ സൂര്യൻ്റെ ശൈലിയിൽ സ്നേഹം അറിയിച്ചു, ചന്ദ്രൻ അതവോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചത് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. വിരിപ്പ് പോലെ വിശാലമായി കിടക്കുന്ന ഭൂമി ലോകവും മണ്ണും പാറയും പർവ്വതങ്ങളും ആകാശമുട്ടയുയർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളും സർവവസ്തുക്കളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിച്ച സ്നേഹത്തിൻ്റെ വിശാലമായ ലോകം താജ് സ്വലാത്തിൻ്റെ മുൻ ക്ലാസുകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലയിച്ചുകൊണ്ടുള്ള അവിടുത്തെ മഹബ്ബത്തിലുള്ള നല്ലൊരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. കുറഞ്ഞ സ്വലാത്തുകൾ ചൊല്ലുമ്പോഴേക്കും നമ്മൾ അഷിഖീങ്ങളെന്ന് പറയേണ്ടതില്ല, മുഹിബീങ്ങളെന്ന് പരിചയപ്പെടുത്തേണ്ടതുമില്ല. ഏതൊരു നന്മയിലും പൈശാചിക കടന്നുകയറ്റമുണ്ടാകും, ഏതൊരു സത്യത്തിലും തിന്മ കടത്തിക്കൂട്ടുവാനും നശിപ്പിക്കുവാനും പൈശാചിക ശ്രമങ്ങളുണ്ടാകും. പലരുടെയും പ്രോത്സാഹനങ്ങളും നന്മ നിറഞ്ഞ വാക്കുകളും നമ്മളെക്കുറിച്ചുള്ള നന്മ നിറഞ്ഞ വാക്കുകളും നാം തെറ്റിലേക്ക് പോകാൻ കാരണക്കാരാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന പുസ്തകങ്ങളും ഡയറികളും അത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. പലരുടെയും പ്രോത്സാഹനത്തിൽ പെട്ടുകൊണ്ട് വലിയ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ പറഞ്ഞ വാക്കുകളിലുള്ള രഹസ്യങ്ങളും ഈ കാലഘട്ടത്തിൽ നടക്കുന്ന പല അസ്വസ്ഥതകളും മഹബ്ബത്തിൻ്റെ പേരിൽ നടക്കുന്ന അസ്വസ്ഥതകളും നാം തിരിച്ചറിയുക. മുൻഗാമികൾ മഹത്തുക്കൾ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽവിൽ കൊണ്ടുവന്നതുപോലെ അവരുടെ ജീവിതത്തിൽ ലയിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിഷ്ടമില്ലാത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരംശം പോലും ഉണ്ടാവില്ല. വലതുഭാഗത്തേക്ക് തുപ്പുന്നത് കറാഹത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിഷ്ടമില്ല. ഇടതുഭാഗത്തേക്കാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു വിഷയത്തിൽ പോലും പല വിഷയത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു തിരുസുന്നത്തും തിരുചര്യയെ ഇത്തിബാ ചെയ്തുകൊണ്ടുള്ള ജീവിതവും അർദ്ധരാത്രിയിൽ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഇബാദത്തും വിശുദ്ധ ഖുർആൻ പാരായണവും മറ്റുള്ളവരെ അറിയിക്കേണ്ടതില്ല. വളരെ രഹസ്യമായുള്ള ആ ഒരു മഹബ്ബത്താണ് നമുക്ക് വിജയിക്കുവാനുള്ള നിധാനം. അങ്ങനെയുള്ള മഹബ്ബത്തിൽ നിന്ന് ലഭിക്കുന്ന
സന്തോഷങ്ങളാണ് എന്നൊന്നും നിലനിൽക്കുന്നത്. വെറും പ്രകടനങ്ങളും വെറും സ്റ്റാറ്റസുകളും മാത്രമായി നമ്മൾ ചുരുങ്ങിപ്പോകരുതെന്ന് പ്രിയമുള്ള താജുസ്സലാത്ത് കുടുംബത്തിലെ എല്ലാവരോടും സ്നേഹത്തോടുണർത്തി, നമുക്ക് വിജയിക്കാൻ കഴിയണം മുൻഗാമികൾ വിജയിച്ചതുപോലെ. മുമ്പ് താജുസ്സലാത്തിൽ പറഞ്ഞു തന്നൊരു ദുആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുആ അതാണ് മദീന നാടിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹബ്ബിന മക്കത്ത ഔ അഷദ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മദീന നാടിനെ ഏറ്റവും പ്രിയമുള്ളതാക്കി നൽകണമേ. മക്കാനാടിനെ പോലെ അല്ല, മക്കാനാടിനേക്കാളും കൂടുതൽ കൂടുതൽ മദീനയെ സ്നേഹിക്കുന്ന സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ എന്നൊരു ദുആ നമ്മൾ പതിവാക്കുക. ഇരു നാടുകളെയും സ്നേഹിക്കുക. ഹറമൈനി ശ്രേഷ്ഠമായത് മുത്തുറസൂളായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മെ ഏവരെയും അഷ്റഫുൽ ഖൽഖായ മുത്തുറസൂളായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.